സർക്കാർ സേവനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം നൽകണമെന്ന് വി എസ് അച്യുതാനന്ദൻ. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ പൗര കേന്ദ്രീകൃത സേവനങ്ങളെ സംബന്ധിച്ച പൊതു ഹിയറിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുജനങ്ങൾക്ക് വിവരം ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, പരാതി പരിഹാര സംവിധാനങ്ങൾ, നിലവിലുള്ള നിയമങ്ങളുടെ ഫലപ്രാപ്തി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചെല്ലാം ജനങ്ങൾക്ക് പറയാനുണ്ടാകും. ഈ വിഷയത്തിൽ തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ പബ്ലിക് ഹിയറിംഗ് നടന്നു കഴിഞ്ഞു. ഇത് മൂന്നാമത്തെ ഹിയറിംഗ് ആണ്. ഈ യോഗത്തെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ മേധാവികളുമായി ഈ വിഷയങ്ങളിൽ ചർച്ച നടത്താനും ഉദ്ദേശിക്കുന്നു. ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും ചുവപ്പുനാടയിലും കുടുങ്ങി അപ്രാപ്യമാകുന്നുവെന്ന പരാതി കാലങ്ങളായി നിലനിൽക്കുന്നുണ്ടെന്നും അത്തരം കാര്യങ്ങൾ കണ്ടെത്തുകയും സർക്കാർ സേവനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം നൽകണമെന്നും ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. അർഹതപ്പെട്ട സേവനം തേടി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട പൊതുസ്ഥിതി ഒഴിവാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓൺലൈൻ സംവിധാനം മുഴുവൻ ഓഫീസുകളിലേക്കും വ്യാപിപ്പിക്കേണ്ടതുണ്ട്. നിരവധി ജനക്ഷേമ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ഗുണഭോക്താക്കൾ അജ്ഞരാണെങ്കിൽ പദ്ധതി പ്രയോജനരഹിതമാകും. ഭരണപരിഷ്കാര കമ്മീഷന്റെ മൂന്നാമത്തെ ഹിയറിംഗ് ആണ് മലപ്പുറത്ത് നടന്നത്. പൊതുജനങ്ങൾ, ജനപ്രതിനിധികൾ, സംഘടനാ പ്രതിനിധികൾ എന്നിവരിൽ നിന്നും നിർദ്ദേശം കമ്മീഷൻ സ്വീകരിച്ചു. ലഭിച്ച നിർദ്ദേശങ്ങളിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് കമ്മീഷൻ ചെയർമാൻ അറിയിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് സർക്കാർ നൽകുന്ന ധനസഹായം കൃത്യമായി ലഭിക്കുന്നില്ല. അർഹമായ സേവനങ്ങൾ മനഃപൂർവ്വം വൈകിപ്പിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. സർക്കാർ ഓഫീസുകളും പൊതുയിടങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കണം. അംഗനവാടി ജീവനക്കാർക്കുള്ള ആനുകൂല്യം വർദ്ധിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളുമാണ് കമ്മീഷന് ലഭിച്ചത്. പി ഉബൈദുള്ള MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഉണ്ണികൃഷ്ണൻ, നഗരസഭാ ചെയർപേഴ്സൺ CH ജമീല, മെമ്പർ സെക്രട്ടറി ഷീല തോമസ്, ADM V രാമചന്ദ്രൻ, ഡെപ്യൂട്ടി കളക്ടർ ടിനി ആനി ജോർജ്, അണ്ടർ സെക്രട്ടറിമാരായ CJ സുരേഷ് കുമാർ, TS പ്രവീൺകുമാർ, സെക്ഷൻ ഓഫീസർ രാജീവ് മാത്യു, ഡെപ്യൂട്ടി കളക്ടർമാരായ CAബ്ദുൾ റഷീദ്, ഡോക്ടർ JO അരുൺ, N അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal. The complete architectural showroom. Edappail Floorings, Kottakkal, Koppam.